ഇപ്പോൾ നമ്മുടെ ചോല മസാലയുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളക്കടല ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചോല മസാലയിലേക്ക് ഈ സ്പെഷ്യൽ മസാല ചേർക്കുന്നതോടുകൂടി ചോലെ മസാല വളരെ സ്പെഷ്യൽ ടേസ്റ്റി ആവുന്നതാണ്. ഹായ് വ്യൂവേഴ്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചോലെ മസാല എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു കിടില റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചോലെ മസാല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായ പാനിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ഏലക്കായ 2 ഗ്രാമ്പു അതുകൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ചെറിയ ജീരകം 1/2 ടീസ്പൂണാണ് അടുത്തതായി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ജ്യൂസ് മെഷീനിട്ട് അരച്ചെടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത്. ഈ മീഡിയം സൈസ് സവാള ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 വലിയ തക്കാളി അരച്ചെടുത്തതാണ്, ടൊമാറ്റോ പൂരി. ഇതുകൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 3 ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും 1-5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കണേ. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് വെന്തതിന് ശേഷം പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെനയുണ്ട്. ഈ ചെന നമുക്ക് ഈ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെന ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം, 1-5 മിനിറ്റോളം നമുക്കിത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് മസാല പൗഡറാണ്. ഗരം മസാല പൗഡറാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്തതിന് ശേഷം 1-5 മിനിറ്റ് കൂടെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഗീ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഗീ ചേർത്തതിന് ശേഷം ഗീ ഒന്ന് ഉരുകി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 പച്ചമുളക് നടുകനെ കീറിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റെഡിയായി വന്നിരിക്കുന്ന നമ്മുടെ ചോലെ മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ റെസിപ്പി ചേർക്കുന്നതോടുകൂടി നമ്മുടെ ചോലെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസൂരി മേത്തി അല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ കസൂരി മേത്തിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോലെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കുവാനുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ബട്ടൂറയാണ്, ചോലെ ബട്ടൂറ എന്ന് തന്നെയാണ് ഇതിന് പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. ഇനി ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കിഡിലൻ റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.